वीणु विधवयागू अच्छन कुं प्रसविकेव अति कविर अवमान नमुकुनो रवि पढ़ कहने नाम अंधपु गर्भिणी इन ऐसा नार्ग उड़ने विवाह कूड़ल आलोचानी कुछ ड्रस हॉटल चंद रविये सामाधानी नाला अंबल वे नमक विवाह यावश्य विवाह वस्त्र वाई you
ആയിഷ. ഓഹോ മെടുക്കി. യാ അലി എന്റെ ബോഡിഗാർഡാണ്. ഐ സീ. വളരെ സന്തോഷം. എന്റെ സഹോദരി രജനിയുടെ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടായിരുന്നോ? യെസ്, നിങ്ങൾക്കെല്ലാം കാത്തിരിക്കുന്നെന്ന് അറിയിച്ചിട്ടുണ്ട്. ഐ സീ. ഞങ്ങൾക്ക് കഴിയും വേഗം പോകണം. എല്ലാ ഏർപ്പാടുകളും ചെയ്തിട്ടുണ്ട്. വരും, നമുക്ക് വീട്ടിലേക്ക് പോകാം. നിങ്ങളുടെ ആളുകൾ വരുമ്പോൾ അലി ബീച്ചിൽ കാണും. അവന്റെ സിഗ്നൽ അവരെ പറഞ്ഞു മനസ്സിലാക്കണം. ഓക്കെ, ഇന്നു മുതൽ ആയിഷ ഞങ്ങളുടെ ഇവിടുത്തെ ഏജന്റാണ്. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാം. പറയും സർ. Tiger, over. Tiger on the line. Tiger on the line. Tiger on the line. Speak on. Over. MS police in the guy in the രക്ഷപ്പെട്ട് കടൽ മാർഗം പോയിട്ടുണ്ടെന്ന് മെസ്സേജ് ഉണ്ട്. ഇവിടെ കടൽ തീരത്ത് ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓവർ. യെസ്. യെസ്. ഐ സീ. താങ്ക് യു. എന്തെങ്കിലും പുതിയ ന്യൂസ് ആണോ? അതെ, മധുസൂദനൻ എന്ന ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്തുകാരൻ പോലീസിനെ കബളിപ്പിച്ച് മാഹിയിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു. കേരളത്തിൽ ഏതെങ്കിലും കടത്തീരത്ത് അയാൾ ഇറങ്ങാൻ സാധ്യതയുണ്ടെന്നാണ് ഇൻഫർമേഷൻ. സാറിനി ഇരിക്കപ്പുറത്ത് കാണില്ലല്ലോ. പീത, ഞാൻ കേരള ഗർജനം പത്രത്തിന്റെ റിപ്പോർട്ടറാണ്. മറ്റേത് പത്രത്തിൽ വരുന്നതിന് മുമ്പേ ഈ മധുസൂദനെ പറ്റിയുള്ള പൂർണ്ണ വിവരങ്ങൾ ചോർത്തിയെടുത്ത് ഞാൻ നമ്മുടെ പത്രത്തിന് കൊടുക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിയാണല്ലോ അത്. അതെ പീത, പട്ടാളത്തിൽ വെച്ച് എന്റെ ഒരു കൈപ്പറ്റി നഷ്ടപ്പെട്ടു. നാട്ടിൽ വന്ന ശേഷം ഈ റിപ്പോർട്ടർ ജോലി ഞാൻ തിരഞ്ഞെടുത്തത് സാഹസിക പ്രവൃത്തികളോട് എനിക്കുള്ള പ്രത്യേക താല്പര്യം കൊണ്ടാണ്. പത്രാധിപർ സാർ വരുമ്പോ നല്ല ചൂടുള്ളൊരു വാർത്തയുമായിട്ടേ ഞാൻ തിരിച്ചു വരികയുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞേക്ക്. വിഷ് യു ഗുഡ് ലക്ക്. താങ്ക് യു. Oh,
ഒരു സ്ഥലം വരെ പോകുന്നു വരാൻ അല്പം ലേറ്റ് ആകും എന്നാൽ ആഹാരം കഴിച്ചിട്ട് പോണം സമയമില്ല ആഹാരം കഴിക്കാൻ പോലും സമയമില്ലെന്ന് പറഞ്ഞാൽ എന്റെ ഭാര്യ എന്നോട് പിണങ്ങിയില്ലെന്ന് എനിക്കറിയാം ഒരു പത്ര റിപ്പോർട്ടിലെ ചുമതല ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ളവളാണല്ലോ നിർമ്മല രാജേന്ദ്രൻ പോപ്പെടണ്ട ഇന്ന് പാതി രാത്രി കഴിഞ്ഞേ വരുള്ളൂ എന്ന് അർത്ഥം വളരെ താമസിച്ചാൽ നിർമ്മല ആഹാരം കഴിച്ചോളൂ അങ്ങനെ പതിവില്ലല്ലോ വന്നിട്ട് ഒരുമിച്ച് കഴിക്കാം ഒരു വലിയ രഹസ്യ സംഘത്തെ പറ്റി അല്പം അറിവ് കിട്ടിയിട്ടുണ്ട് അതൊന്ന് അന്വേഷിക്കാൻ പോവുകയാണ് വല്ല അപകടത്തിനും പോയി ചാടും കേട്ടോ वरुम
ഉദ്യോഗസ്ഥന്മാരെ ബ്രൈബ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപകടമാണ്. ഏതെങ്കിലും സി ബി ഐ ഉദ്യോഗസ്ഥന്മാർ അറിഞ്ഞാൽ കയ്യോടെ പിടികൂടും. ശരിയാണ്. വാളയാറിൽ എവിടെ താമസിക്കും? എസ്റ്റേറ്റിൽ ബംഗ്ലാവുകാരമായിരിക്കും. അവിടെ പുതുതായി ഒരാൾ താമസിക്കാൻ ചെല്ലുമ്പോൾ ആർക്കെങ്കിലും സംശയം തോന്നില്ലേ? അതൊക്കെ തമ്പുരാൻ നോക്കുള്ളൂ. ഏതായാലും പത്രത്തിൽ ഫോട്ടോ വന്ന് തിരിക്കുക. പകൽ യാത്ര ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. തീരത്ത് മുഴുവൻ കവലേർപ്പെടുത്തിയിട്ടും ഞങ്ങളുടെ കണ്ണു വെട്ടിച്ചാണ് അവർ രക്ഷപ്പെട്ടത്. ഏതായാലും രാജേട്ടൻ വിവരം തന്നതിന് വളരെ നന്ദി. അപ്പൊ ഞാൻ ഇറങ്ങട്ടെ. ഓക്കെ, ഗുഡ് നൈറ്റ്. നമ്മുടെ പത്രത്തിൽ ഇത്തരം വാർത്തകൾ പ്രസിദ്ധീകരിക്കേണ്ടെന്ന് എഡിറ്റേഴ്സിന്റെയും റിപ്പോർട്ടേഴ്സിന്റെയും മീറ്റിംഗിൽ തീരുമാനിച്ചിട്ടുള്ളതല്ലേ? അത് മിസ്റ്റർ ഗായന്ദ്രൻ മറന്നുപോയി. കേരള ഗർജനം പത്രത്തിന്റെ പത്രാധിപരാണ് മിസ്റ്റർ തമ്പുരാൻ. ഇതൊരു ഇന്റർനാഷണൽ ന്യൂസ് ആണ്. ഈ വാർത്ത നമ്മുടെ പത്രത്തിൽ വേണ്ടെന്ന് പറയുന്നത് സങ്കടമാണ്. ഐ എം വെരി സോറി മിസ്റ്റർ ഗായന്ദ്രൻ. ഇതാരെയും വ്യക്തിപരമായി ആക്ഷേപിക്കുന്ന കാര്യമല്ല സർ. വളരെ സെൻസേഷൻ സൃഷ്ടിക്കുന്ന ഒരു വാർത്തയായിരിക്കും. സെൻസേഷൻ സൃഷ്ടിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മതിയോ? ഈ വാർത്ത പ്രസിദ്ധീകരിക്കുന്നതുകൊണ്ട് പത്രം ഓഫീസ് അടച്ചുപൊട്ടേണ്ടി വന്നാലോ? അതൊരിക്കലും ഉണ്ടാവില്ല സർ. സമൂഹദ്രോഹികളെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നതാണ് പത്രധർമ്മം. പത്രധർമ്മം ഏതായാലും അതിന്റെ പേരിൽ നാട്ടിലുള്ള വലിയ ആളുകളൊക്കെ ശത്രുക്കളാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഓൾറൈറ്റ്, നിങ്ങളുടെ ഈ തീരുമാനത്തിൽ എനിക്ക് സഹതാപമുണ്ട് സർ. ഈ വാർത്ത പ്രസിദ്ധീകരിക്കാൻ 100 പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ഞാൻ ഏതെങ്കിലും ഒരു പത്രത്തിന് കൊടുക്കും. നിൽക്കും ശ്രീ ആന്ദ്രൻ.
നിങ്ങൾ പിണങ്ങി പോവാണ്. പിന്നല്ലാതെ നട്ടലുള്ളവർ ആരെങ്കിലും വാർത്ത വേണ്ടെന്ന് വെക്കുമോ? ക്ഷമിക്കൂ, ഞാൻ നിങ്ങളെ ഒന്ന് പരീക്ഷിച്ചാണ്. പരീക്ഷിച്ചത്? അതെ, നിങ്ങളാണ് യഥാർത്ഥ പത്രപ്രവർത്തകൻ. പത്രധർമ്മം ജനങ്ങളുടെ വികാരമാണെന്ന് മനസ്സിലാക്കിയ ധീരനാണ് നിങ്ങൾ. വരൂ, കമോൺ, ഇരിക്കൂ. ഇതാ, ഇത് വാങ്ങും. ഒരു ഇന്റർനാഷണൽ ന്യൂസ് കൊണ്ടുവന്നതിന് എന്റെ ഒരു ചെറിയ സമ്മാനമാണ്. വേണ്ട സർ, ഈ സമ്മാനത്തെക്കാൾ വലുതാണ് ഈ വാർത്ത നാളത്തെ പത്രത്തിൽ തന്നെ പ്രസിദ്ധീകരിച്ചു കാണുന്നത്. വെരി ഗുഡ്. രാജേന്ദ്രനെ പോലുള്ള ആദർശശാലികളാണ് കേരള ഗർജനത്തിന്റെ സ്വത്ത്. ബേറ്റ, പ്ലീസ് കം. സർ, ബേറ്റ, ഹോട്ടൽ സീ ലാൻസിൽ ഒരു ടേബിൾ ബുക്ക് ചെയ്തേക്കും. ഫോർ ടു പേഴ്സൺസ്. യെസ് സർ. കമോൺ മിസ്റ്റർ രാജേന്ദ്രൻ, നമുക്കിന്നൊന്ന് ആഘോഷിക്കാം. കമോൺ, കം.
നല്ലപോലെ കുടിച്ചിട്ടുണ്ട്. തൂക്കിയെടുത്ത് ജീപ്പിൽ കയറ്റു. ഞാനാണ് തമ്പുരാൻ. ഇനി അവിടെ താമസിക്കുന്ന അപകടമാണ്. ഉടനെ സ്ഥലം മാറണം. എസ്റ്റേറ്റ് ബംഗ്ലാവിലേക്ക് പോകുന്നു. അവിടെ നമ്മുടെ ആളുകളുണ്ട്. ഓക്കെ. ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ക്ഷമിക്കൂ നിർമ്മലേ, മദ്യപിച്ച് പരിചയമില്ലാത്ത ഞാൻ പത്രാധിപം നിർബന്ധിച്ചതുകൊണ്ട് ആദ്യമായി ഇന്നലെ ഞാൻ അല്പം കുടിച്ചു. അബോധാവസ്ഥയിൽ എന്തൊക്കെയാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞുകൂടാ. അദ്ദേഹം ആ നിലയിൽ നിങ്ങൾ എങ്ങനെ തനിയെ വീട്ടിൽ കഴിച്ചു? എന്തോ എനിക്കൊന്നും അറിഞ്ഞുകൂടാ. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവത്തിന്റെ വിവരങ്ങൾ അറിയിക്കാനാണ് ഞാൻ രാത്രി ഓഫീസിൽ ചെന്നത്. റെയിൽവേ ക്രോസിൽ നിന്നാണ് പോലീസിനെ അറസ്റ്റ് ചെയ്യുന്നു പറയുന്നു. ഏതായാലും നീ ചന്ദ്രനെ വേറെ ഒന്ന് അറിയിക്കണം. അറിയിക്കാം. എന്റെ ക്യാമറയും ടേപ്പ് റെക്കോർഡറും ഒക്കെ എവിടെ പോയെന്ന് അറിയില്ല. ഈ പറഞ്ഞ രണ്ട് സാധനങ്ങളും ഇവിടെ കിട്ടിയിട്ടില്ല. എന്താ നടന്നെന്ന് ഒന്ന് ദയവ് ചെയ്ത് പറയാം. പറയാം. ഏതോ മർമ്മപ്രധാനമായ ഒരു വാർത്ത കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് മിസ്റ്റർ രാജേന്ദ്രൻ കുടിച്ചിലക്കില്ലാതെ ഇവിടെ വന്നു. അപ്പോഴേ ഞാൻ പറഞ്ഞതാണ് തന്നെത്താൻ കാറോടിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോകണ്ടെന്ന്. പക്ഷെ കേൾക്കണ്ടേ? ഇല്ല, അദ്ദേഹം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അത് തന്നെയായിരുന്നു എന്റെ വിശ്വാസം. പക്ഷെ നടന്നതാണ്. പോലീസ് അറസ്റ്റ് ചെയ്തതിനു ശേഷം ജാമ്യത്തിൽ ഇറക്കാൻ എന്റെ സർവ്വശ്രമവും ഞാൻ നടത്തി നോക്കി. പക്ഷെ പോലീസ് ഓഫീസേഴ്സ് മുഴുവൻ രാജേന്ദ്രനെതിരാണ്. അതെന്താ? ഉദ്യോഗസ്ഥന്മാരെ താരടിച്ച് കാണിക്കുന്ന റിപ്പോർട്ടുകളല്ലേ രാജേന്ദ്രൻ പത്രത്തിന് കൊടുക്കുന്നത്. അപ്പോ പിന്നെ വൈരാഗ്യം കാണാതിരിക്കുമോ? നിങ്ങൾ പറയുന്നത് മുഴുവനും നുണയാണ്. എന്റെ ഭർത്താവിനെ എനിക്ക് നല്ലതുപോലെ അറിയാം. അദ്ദേഹം കണ്ടുപിടിച്ച കള്ളക്കടത്ത് കാരണമായി നിങ്ങൾക്ക് ബന്ധമുണ്ട്. അതുകൊണ്ട് എന്റെ ഭർത്താവിന് നിങ്ങൾ മനഃപൂർവ്വം ഒരു കെണിയിലാക്കി. അദ്ദേഹത്തെ നിങ്ങൾ ചതിക്കല്ലേ ചെയ്തത്? മിസ്സിസ് രാജേന്ദ്രൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്ന സത്യം. നിരപരാധിയായ എന്റെ ഭർത്താവിനെ ജയിലിലടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. പക്ഷേ സത്യത്തിന്റെ വാമൂടി കെട്ടാൻ ഒരിക്കലും നിങ്ങൾക്ക് കഴിയില്ല. എന്റെ ഭർത്താവിന്റെ കഴിവുകളെ മാനിക്കുന്ന നൂറ് നൂറ് പത്രങ്ങൾ ഈ നാട്ടിലുണ്ട്. ആ പത്രങ്ങളിലൂടെ നിങ്ങളുടെ ഈ വഞ്ചനയുടെ കഥ ഞാൻ പുറത്തു കൊണ്ടുവരും. നിന്റെ ഭർത്താവിനെ പറ്റിയ കുഴപ്പങ്ങളെ പറ്റി ഏതെങ്കിലും പത്രക്കാരെ അറിയിച്ചാൽ
അന്ന് നിന്റെ അവസാനമായിരിക്കും. ഒരു കാര്യം കൂടി, ഇങ്ങനെ ഒരാളിവിടെ വന്ന വിവരം പുറത്തൊരു ജീവിയോട് പോലും മിണ്ടിപ്പോരുത്, ഭർത്താവിനോട് പോലും. കൂട്ടിയിട്ട് ഈ മുറിക്കുള്ളിൽ കിടന്ന് എനിക്ക് ജയിലിനുള്ളിൽ കിടന്നും ഒരാളെ കൊല്ലാൻ കഴിയുമെന്നുള്ള കാര്യം ഓർമ്മയിരിക്കട്ടെ. ഹലോ, ഏസ് ഉണ്ടല്ലോ, കൊടുക്ക സാർ. ഏ കോൾ ഫോർ യു. യെസ് തമ്പുരാൻ ഹിയർ. ഏ രാജേന്ദ്രനെ ശിക്ഷിച്ചോ? 6 മാസത്തേക്കോ? വെരി ഗുഡ്. ഇനി കുറെ കാലത്തേക്ക് അവനെ കൊണ്ട് ഒരു ശല്യവും ഉണ്ടാവില്ല. ഓക്കെ. അതുമല്ല, പിന്നെ നിന്റെ അമ്മയുടെ നായരെ ചോറണമെന്ന് നടട. ഊക്കം വെട്ട ആശാനെ സമ്മതിച്ചിരിക്കും. ആശാൻ ആരായാലും ശരി, ഇന്ന് പോലെ നമ്മുടെ ദോസ്ത്. കൈകൊടു. അയ്യോ, ആ കൈ വേണ്ട. അയ്യോ, ആശ ഒരു വീട് വിളിക്കുന്നു. വേണ്ട. എന്നാ ഏരി, ഞാൻ വിളിക്കാം. അപ്പോ ഒരു തെറ്റും ചെയ്യാത്ത ആശാനെ അവർ ചതിക്കുകയായിരുന്നു അല്ലേ? അതെ. സാരമില്ല ആശാനെ, 6 മാസം കഴിയുമ്പോ നമുക്കവരെ കാണാമല്ലോ. അന്ന് നമുക്കൊരു കൈ നോക്കാം. അട്ടെ, ബാബു ഇങ്ങനെ ഇവിടെ വന്നു. ഞാൻ ആസാമിലായിരുന്നു അച്ഛനെ, ഭാര്യ നാട്ടിൽ. വേലയിൽ കിട്ടിയ കാശ് മുഴുവൻ ഞാൻ അവക്ക് അയച്ചു കൊടുത്തു. ഓണത്തിന് നാട്ടിൽ വന്നപ്പോ അവക്കൊരു അസുഖം. എന്തസുഖം? ഒരു ചെറിയ ഗർഭം. എന്റെ വകയല്ല, അയൽവക്കത്തെ നാരായണന്റെ വക. എന്നിട്ട് നീ എന്ത് ചെയ്തു? എന്തോ ചെയ്യാനാ, ഒറ്റ കുത്ത് ഞാൻ അവളെ കൊന്നു. എന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അട്ടെ, ആശാൻ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഉണ്ട്. അവളുടെ കാര്യം ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. ഒരു വിഷമവും വേണ്ട ആശാനെ. ദേ ഇങ്ങോട്ട് നോക്കി, ഈ പെണ്ണെന്ന് പറയുന്ന വർഗത്തെ വിശ്വസിച്ചുകൂടാ. എന്റെ ഭാര്യ അത്ര കാര്യല്ലടാ. ആ ആശാന്റെ വിശ്വാസം ആശാനെ രക്ഷിക്കട്ടെ. എക്സസൈസ് ബിഗിൻ. 1, 2, 3, 4, 5. ആശാനെ, 5 മാസം നമ്മൾ ഒരുമിച്ച് ജീവിച്ചു. ഇന്ന് എന്റെ അവധി തീർന്നു. ആശാനെ പിരിഞ്ഞു പോകാൻ എനിക്ക് വിഷമമുണ്ട്. നീ കൂട്ടിനുണ്ടായിരുന്നത് എനിക്കും ഒരു ആശ്വാസമായിരുന്നത്. 1 മാസം കഴിയുമ്പോ ആശാനും പുറത്തു വരാവില്ല. നമുക്കിനി കാണാം ആശാനെ. നിനക്ക് നല്ലത് വരട്ടെ. ഞാൻ വരട്ടെ. ഒരാഴ്ചയല്ലോ ബീന ഇങ്ങോട്ട് വന്നിട്ട്. സമയം കിട്ടിയില്ല ടീച്ചർ. ടീച്ചർ, ഞാൻ ഈ ചോക്ലേറ്റ് കുട്ടികൾക്ക് കൊടുത്തോട്ടെ? എന്തിനു അനുവാദം ചോദിക്കുന്നേ, കൊടുത്തോളൂ.
മോളെ, നാളെ നിന്റെ ജന്മനാളാണ്. എല്ലാ ഐശ്വര്യങ്ങളുമുള്ള വീട്ടിൽ എന്റെ മകളായിട്ട് വളരാൻ നിനക്ക് ഭാഗ്യമില്ലാതെ പോയി. ഈ അമ്മയ്ക്ക് മാപ്പ് തരും മോളെ. ഇനി മിനി തന്നെ കൂട്ടുകാർ കൊടുത്തോളൂ. വീണയ്ക്ക് മിനിയെ വലിയ ഇഷ്ടമാണല്ലേ? എനിക്ക് എല്ലാ കുട്ടികളെയും ഇഷ്ടമാണ് ടീച്ചർ. എല്ലാവരും മാതാപിതാക്കളുടെ ലാളനയിട്ട് വളരേണ്ട കുഞ്ഞുങ്ങളാണ്. പക്ഷേ പെറ്റ അമ്മമാരെ പോലും തിരിച്ചറിയാതെ അനാഥരായി അവരിവിടെ കഴിയുന്നു. ടീച്ചർ, ഇതാ 1000 രൂപയുണ്ട്. ഇത് മേറ്റിനെ ഏൽപ്പിക്കണം. ഇതെന്തിനാ പിന്നെ? നാളെ ഈ കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു സദ്യ കൊടുക്കണം. സൗകര്യപ്പെട്ടാൽ എല്ലാവരും കൂടി കാഴ്ച ബംഗ്ലാവിൽ കൊണ്ടുപോകണം. നാളെ എന്താ വിശേഷം? നാളെ ഒന്നുമില്ല. നാളെ അവരൊന്ന് സന്തോഷിക്കട്ടെ എന്ന് കരുതി. വിനെ, നിങ്ങളെപ്പോലുള്ളവരുടെ നല്ല മനസ്സാണ്. അനാഥരായ കുഞ്ഞുങ്ങൾക്ക് തണൽ. ഞാൻ മേട്ടനോട് പറഞ്ഞ് എല്ലാ ഏർപ്പാടുകളും ചെയ്യാം. ഷടംഗമെന്നതു മാറാണെങ്കിൽ
യെസ് അത് ശരി ഓ ഓക്കേ ജാഫറാ വിളിച്ചത് എന്തു പറഞ്ഞു ബീരാൻ സാഹിബ് ഞെരുക്കത്തിലാണ് തൽക്കാലം സഹായമൊന്നും പ്രതീക്ഷിക്കണ്ടെന്ന് അപ്പോ അതും അങ്ങനെ എങ്ങനെയെങ്കിലും കുറച്ച് പണം ഉടനെ ഉണ്ടാക്കിയേ പറ്റൂ മേനോന്റെ പെട്ടിയിൽ ലക്ഷക്കണക്കിന് രൂപ ഇരിപ്പുണ്ടല്ലോ രജനിക്കൊന്ന് ശ്രമിച്ചുകൂടി ചോദിച്ച തരില്ല മോഷ്ടിക്കാൻ പറ്റിയേമില്ല താക്കൂലും വിഴുങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഉറങ്ങുന്നത് ഇങ്ങനെ ഒരാളുണ്ടോ അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത് അദ്ദേഹം ജയിലിലാണെന്ന് ചന്ദ്രനെ അറിയാമല്ലോ ഒരാപത്ത് വന്നപ്പോൾ ഒന്ന് സഹായിക്കാൻ നിങ്ങൾ ആരും വന്നില്ല ഞാൻ ജീവിച്ചിരിപ്പുണ്ടോന്ന് പോലും ഇതുവരെ ഒന്ന് അന്വേഷിച്ചില്ലല്ലോ ക്ഷമിക്കണം ചേച്ചി ഞാനൊരു അപകടത്തിൽപ്പെട്ട് ആശുപത്രിയിലായിരുന്നു ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ല ഏതായാലും കഴിഞ്ഞു കഴിഞ്ഞു ഒരു സന്തോഷ വാർത്ത ചേച്ചി അറിയിക്കാനാണ് ഞാൻ വന്നത് എന്താണ് രാജേട്ടൻ നാളെ ജയിലിൽ നിന്ന് ഇറങ്ങും ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വീട്ടിൽ വരും നമുക്ക് നാളെ കാണാം മനസാന്നിധ്യത്തോടെ നീ അത് നേരിട്ടതാണ് എന്റെ വിജയം കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഞാൻ എങ്ങനെയാ കഴിഞ്ഞെന്ന് അറിയാമോ ചന്ദ്രൻ എല്ലാ വിവരങ്ങളും എന്നോട് പറഞ്ഞു ഇനി അങ്ങ് മറ്റെന്തെങ്കിലും ഒരു ജോലി കണ്ടുപിടിക്കണം ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ എന്റെ കടമ ചെയ്തു പക്ഷേ പല വലിയ ആളുകളും ചേർന്ന് എന്നെ കുരുക്കിലാക്കി അവരെ ഭയന്ന് ഞാൻ ഈ ജോലി വേണ്ടെന്ന് വെച്ചാൽ അതാണത്വമാണോ സ്വന്തം രക്ഷയെ കരുതിയാണ് ഞാൻ പറയുന്നത് യുദ്ധക്കളത്തിൽ വെടിയേറ്റ് വീണിട്ട് എന്റെ കൈപ്പത്തി മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ ഈ ജീവൻ ദൈവമെടുക്കാതിരുന്നത് രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും നല്ലത് ചെയ്യാനല്ലെന്ന് ആർക്കറിയാം ഈ ചിരിയാണ് എന്റെ ഏറ്റവും വലിയ സ്വത്ത് ഇത് മായാതിരുന്നാൽ ഞാൻ ഒരിക്കലും തോക്കൂല പിന്നെ എന്റെ ചേട്ടൻ വന്നിട്ടുണ്ട് ആരെ മാസമല്ലോ എവിടെ ഇവിടെ വന്നിട്ടില്ല ഈ നാട്ടിലെവിടെയോ ഉണ്ട് എനിക്കൊരു കത്ത് വന്നു ചേട്ടൻ പണം തട്ടിയെടുത്തോണ്ട് കടന്നു കളഞ്ഞു എന്ന് പറയുന്നത് നുണയാണ് ആരോ ചതിച്ചതാ പാവം സത്യം പറഞ്ഞാൽ ഇപ്പൊ കയ്യിൽ കാശൊന്നും ഇല്ലാതെ കടന്ന് വിഷമിക്കാണ് ഒന്നുമില്ലെങ്കിലും അവൻ എന്റെ അളിയനല്ലേ രജനി നീ ഒരു കാര്യം ആരുടെയും കണ്ണിപ്പെടാതെ അവന് ഇവിടെ വരാൻ നീ ഒരു എഴുത്ത് അതന്നെ അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചാൽ 50,000 രൂപ കിട്ടും എഴുന്നേൽക്കൂ കാപ്പി നേരത്തെ എഴുന്നേറ്റ് കുളിച്ചൊരിക്കണം ഇന്നലെ താമസിച്ചല്ലോ ഉറങ്ങിയത് അതുകൊണ്ട് അല്പം നീട്ടാ എത്ര മണി മുതൽ ഓർഫനേജിലെ ഡ്യൂട്ടി കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലിയില്ലേ അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകും സന്ധ്യയാകുമോ വരാൻ 7.5 മണിയാവും ഈ ജോലി വേണ്ടായിരുന്നു വേണ്ടെന്ന് വെച്ചാ പറ്റുമോ ഈ ജോലി കിട്ടിയതുകൊണ്ടാണ് 6 മാസം ആരും ബുദ്ധിമുട്ടിപ്പിക്കാതെ കഴിഞ്ഞത് എന്നിട്ടും വാടിക കുടിശ്ശിയായി ഈ ബുദ്ധിമുട്ടെല്ലാം മാറും നിർമ്മലേ എനിക്കൊരു നല്ല ജോലി കിട്ടാതിരിക്കില്ല കിട്ടുന്നത് വരെ
ഞാനീ ജോലി ചെയ്യട്ടെ. ഒരു വിശ്രമവും ഇല്ലാത്ത ജോലി. എന്നാലും മനസ്സുകൊണ്ട് പ്രസവിക്കാത്തൊരമ്മയാണ് ഞാൻ. ഒരു കുഞ്ഞിന്റെ അല്ല, അനേകം അനാഥ കുഞ്ഞുങ്ങളുടെ. ആ ഇതാ. ഇതെന്താ? ഒരു പുതിയ ടേപ്പ് റെക്കോർഡറും ക്യാമറയും. ഇൻഷുറൻസിൽ നിന്ന് ലോൺ കിട്ടി, ആ പണം കൊണ്ട് വാങ്ങിയതാ. ഞാനിനി ജോലിക്ക് പോകണ്ടെന്നല്ലേ പറഞ്ഞത്? ഞാൻ പറഞ്ഞാലും പോകുമെന്ന് എനിക്കറിയാമല്ലോ. ഇത്ര ഔചിത്യത്തോട് തന്ന ഈ സമ്മാനത്തിന് ഒരു പ്രതിസമ്മാനം വേണ്ടേ? നോ, അത് വിശദമായിട്ട് വൈകിട്ട് തന്നാൽ മതി. എഴുന്നേറ്റ് കുളിച്ചാട്ടെ. കാപ്പിയും പലഹാരവും മേശപ്പുറത്ത് മൂടി വെച്ചിട്ടുണ്ട്, കഴിച്ചിട്ട് പോകാവൂ. വരട്ടെ. ഈ പദ്ധതി ശരിക്കും നടപ്പിലാക്കിയാൽ മേനോന്റെ പെട്ടിയിലിരിക്കുന്ന പണം അയാൾ തന്നെ എടുത്ത് കഴിഞ്ഞു. എന്തെങ്കിലും സംശയം തോന്നുക? സംശയം തോന്നാത്ത എന്ത് ചെയ്യണം? പക്ഷേ അവന് പറ്റിയൊരാളെ കണ്ടുപിടിക്കണം. അവൻ വിശ്വസ്തനല്ലെങ്കിൽ എല്ലാം കുഴപ്പത്തിലാവും. തമ്പുരാനെ, ഭയപ്പെട്ടാൽ ഒന്നും നടക്കില്ല. ചവിട്ടി കയറിയവനെ ഉയരത്തിലെത്തിയിട്ടുള്ളൂ. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ പൂച്ചയുടെ കാര്യത്തിൽ ആര് മണികെട്ടും? പറ്റിയൊരാളെ കണ്ടുപിടിക്കാമെന്ന് ഞാനും നോക്കട്ടെ. ചോറ് വളഞ്ഞു വെച്ച് കാത്തിരുന്ന് ഞാനൊന്ന് മയങ്ങിപ്പോയി. എനിക്കൊന്നും വേണമെന്നില്ല. ശകലം വല്ലതും കഴിച്ചിട്ട് കിടക്കാം. നീ വല്ലതും കഴിച്ചു? വന്നിട്ട് കഴിക്കാമെന്ന് കരുതി. ആറുമാസം ഒറ്റയ്ക്ക് ആഹാരം കഴിച്ചു. ഇനി വയ്യ. ആറുമാസം ആറു വർഷം പോലെയാണ് ഞാൻ ജോലി കഴിച്ചത്. വേർപാടിന്റെ വേദന എന്താണെന്ന് അന്നാണ് ഞാൻ അറിഞ്ഞത്. എന്താ എത്ര താമസിച്ചത്? ഉദ്യോഗം തിരക്കി പല സ്ഥലത്തും പോയി. എന്നിട്ടെന്തായി? ഞാൻ ജയിൽ പോയി വന്നതുകൊണ്ട് ചിലർക്കൊക്കെ ഒരതൃപ്തി. സാരമില്ല, ആയിരം വാതിലുകളിലെ മുട്ട ഏതെങ്കിലും ഒന്ന് തുറക്കും. നീ ധൈര്യമായിരിക്കും. ഏതായാലും പോയി കൈ കഴിട്ട് വരൂ, വല്ലതും കഴിക്കാം. ആശാനോട് ജയിലുണ്ടായിരുന്നല്ലേ? ബാബു. അതെ ആശാനെ. ഇതാ. താങ്ക്സ്. ഇതാ. എന്തിനാ ഇത്? എന്തൊരു സമ്മാനം! നഷ്ടപ്പെട്ട മാല തിരിച്ചു കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് സന്തോഷമായില്ലേ? അത് തന്നെയാ എനിക്കുള്ള സമ്മാനം. ചെയ്ത ഉപകാരത്തിന് ഒരു നന്ദിയായിട്ടെങ്കിലും. കുഴിക്ക് വേണ്ടിയല്ല ഞാനിത് ചെയ്തത്. എന്റെ ആശാന അങ്ങനെയൊന്നും വിലക്ക് മേടിക്കാൻ പറ്റില്ല പെങ്ങളെ. പെങ്ങൾ വേഗം വീട് പറ്റാൻ നോക്ക്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. വരട്ടെ. ഏതാടാ സ്ത്രീ? ആർക്കറിയാം നീ എങ്ങനെ ഇവിടെ വന്നു? അത് തന്നെയാ ഞാനും ആലോചിക്കുന്നു. സത്യത്തിൽ ഇപ്പൊ ഇവിടെ വരേണ്ട ഒരു കാര്യവും എനിക്കില്ല. ആശാൻ ഇവിടെ ഉള്ളതുകൊണ്ട് ഈശ്വരൻ എന്നെ ഇങ്ങോട്ട് എത്തിച്ചായിരിക്കും. നമുക്ക് വീട്ടിലേക്ക് പോകാം. നിനക്ക് വേലയില്ല, വരുമാനമില്ല, പക്ഷെ എങ്ങനെ ജീവിക്കുന്നു? ഈ നാട്ടിൽ ജീവിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല ആശാനെ. ആവശ്യത്തിലേറെ പണവും പോക്കറ്റിട്ടുകൊണ്ടാണ് പലരും റോഡേ നടക്കുന്നത്.
അവന്മാര് ചിലര് ബസ്സിലും കയറും. അപ്പൊ പാക്കറ്റടിയാ ബിസിനസ്? ഏയ്, വല്ലവന്റെ മുഖത്തിൽ കയറുന്ന കുറഞ്ഞ പണിയല്ലേ ആശാനെ. പോക്കറ്റ് ഞാൻ ഇഞ്ഞു വെട്ടിയെടുക്കും. എടാ ഭയങ്കര ആശാനെ, പാവപ്പെട്ടവന്റെ 10 പൈസ ഞാനിതുവരെ എടുത്തിട്ടില്ല. എന്റെ നോട്ടം മറ്റവനാ, ബ്ലാക്ക് മണി. ആശാനെ വാച്ച് കണ്ടു, ഇതെങ്ങനെ അടിച്ചെടുത്തെന്ന് അറിയാവോ? ഭാര്യ കാപ്പി. ഇത് എന്റെ ഭാര്യ നിർമ്മല, ഇതാണ് ബാബു. ഞാൻ പറഞ്ഞിട്ടില്ലേ ജയിലിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നു എന്ന്? ഒരു കുറ്റവും ചെയ്യാതെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നല്ലേ. ഞാനൊരു ഒറ്റ കുത്തിന് അവളെ ഒറ്റ കുത്തിന് ഇവനൊരാളെ കൊല്ലുമെന്ന് പറഞ്ഞു. ആരോ പോയി അവളെ കുത്തിയും കൊന്നു. ഇവൻ കുരുക്കലുമായി. എന്തൊരു കഷ്ടമാണ് നോക്കണേ. എടാ നീ കാപ്പി കുടിക്ക. എടാ ഫൂളെ, ജയിലിൽ പോകുന്നവല എന്നെ പോലെ കുരുക്കിലാകുന്നവരാണെന്ന് അവൾ വിചാരിച്ചിരിക്കുന്നത്. ആശാനെ അത് ഞാനറിഞ്ഞു. ഹലോ, എങ്ങോട്ടാണ് നിങ്ങൾ? എന്നെ ഓർക്കുന്നില്ലേ? ഓ, അന്നത്തെ മാല. അത് തന്നെ. എന്താ ഇവിടെ നിൽക്കുന്നത്? എന്റെ വണ്ടിയുടെ ടയർ പഞ്ചറായി, ഒന്ന് മാറ്റിയിടുകയാണ്. എവിടെ പോയിട്ട് വരുന്നു? ഞാൻ ഒരു ജോലി തേടി നടക്കുകയാണ്. അതിനുവേണ്ടി ഒരാളെ കാണാൻ പോയിരുന്നു. ഞാനൊരു ജോലി തന്നാൽ സ്വീകരിക്കാവോ? മനസ്സിലായില്ല. ഒരു പിടിച്ചുപറിക്കാരിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചു. അന്നേ എനിക്ക് നിങ്ങളോട് ബഹുമാനം തോന്നി. നിങ്ങൾ ജോലിക്ക് വേണ്ടി അലയുകയാണെങ്കിൽ ഞാൻ പറ്റിയൊരു ജോലി തരാമെന്നാ പറഞ്ഞത്. എന്താ ജോലി? അതൊക്കെ നമുക്ക് വീട്ടിൽ പോയിരുന്ന് സംസാരിക്കാം. പോരെ. എങ്ക് വരൂ. എന്റെ പേരെങ്ങനെ മനസ്സിലായി? എനിക്ക് നേരത്തെ അറിയാം. ബുദ്ധിയും തന്റേടുമുള്ള നിങ്ങളെ എനിക്ക് ആവശ്യമാണ്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളുടെ കൂട്ടുകാരൻ ബാബുവിനെ. അവനങ്ങനെ സ്ഥിരമായി ഒരു താവളമില്ല, കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ബാബു ഇവിടെ ഉണ്ട്. ബാബു, നീ എങ്ങനെ ഇവിടെ എത്തി? ആശാനിയുടെ വരുമെന്ന് പറഞ്ഞുകൊണ്ട് വന്നു. ആര് പറഞ്ഞു? ഞാനാണ് പറഞ്ഞത്. ആ, ഇനി കാര്യം പറയാം. നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നതുകൊണ്ടാണല്ലോ ഞാൻ വിളിച്ചപ്പോൾ നിങ്ങൾ എന്റെ കൂടെ വന്നത്. അത് പിന്നെ സാരമില്ല. ഞാൻ നിങ്ങളെ ഒരു ജോലി ഏൽപ്പിക്കാൻ പോവുകയാണ്. അത് ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് 500,000 രൂപ തരും. 500,000 രൂപയോ? എന്താ പോരെ? അല്ല, ജോലി എന്താണെന്ന് അറിയാതെ. ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ജോലിയാണ്. നിങ്ങളൊന്ന് ഫോണിൽ സംസാരിക്കണം. അതിന് 500,000 രൂപയോ? എക്സ്ക്യൂസ് മീ, എനിക്കൊരു പിടിയും കിട്ടുന്നില്ലേ? ഒരു പിടിയും കിട്ടണ്ട ആശാനെ. ഞങ്ങൾ ആരോടും എപ്പോ വേണമെങ്കിലും പോയി സംസാരിക്കാം. വേണമെങ്കിൽ നല്ല കല്ല് വെച്ച തെറിയും പറയാം. എന്റെ ഭർത്താവ് ഈ നാട്ടിലൊരു കോടീശ്വരനാണ്, കേട്ടിരിക്കും. മിസ്റ്റർ ഗിരിജാ വല്ലഭ മേനോൻ. അയ്യോ, അദ്ദേഹം ഇന്റർനാഷണൽ എക്സ്പോർട്ടർ അല്ലേ? ഞാൻ അദ്ദേഹത്തിന്റെ 2-ാമത്തെ ഭാര്യയാണ്. പേര് രജനി. നിറത്തിനൊത്ത പേര്. അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഭാര്യയിൽ ഒരു മകളുണ്ട്, ദീന. അവളെ നിങ്ങൾ കടത്തിക്കൊണ്ടു പോകണം. 10,000,000 രൂപ തന്നാൽ മകളെ വിട്ടുതരാമെന്ന് മേനോന് നിങ്ങൾ ഫോൺ ചെയ്യുന്നു. സന്തോഷം. വേടാ പോകാം. ആശാനെ, തിരുപിടി നിങ്ങൾ പോകാതെ. 5,00,000 നിങ്ങളെ നിങ്ങളുടെ ഭർത്താവിനെ തപ്പിക്കൊണ്ട് പോയാ മതിയോ? അതുകൊണ്ട് പ്രയോജനമില്ല. പരമലുബ്ധനാണ് അദ്ദേഹം. പക്ഷേ മകളെന്ന് വെച്ചാൽ ജീവനാണ്. അവളെ കുരുക്കിലാക്കിയാലേ കാര്യം നടക്കൂ. മിസ്സിസ് മേനോൻ ക്ഷമിക്കണം, ഇത് വകുപ്പ് കിഡ്നാപ്പിംഗ് ആണ്. വീണ്ടും ജയിലിൽ പോയി മൂട്ടകടി കൊള്ളാൻ ഞാനില്ല. കടി ഞാൻ കൊണ്ടോളൂ അച്ഛനെ. നീ നിന്റെ കൈ. മിസ്റ്റർ രാജേന്ദ്രൻ, പണമുണ്ടാക്കാൻ വേണ്ടി ബീനയും ഞാനും കൂടിയിട്ടൊരു പരിപാടിയാണിത്. അവളവളുടെ കൂട്ടുകാരുടെ വീട്ടിൽ രഹസ്യമായി താമസിക്കും. അവൾ നിങ്ങളുടെ കസ്റ്റഡിയിലാണെന്നും
പത്ത് ലക്ഷം രൂപ തന്നാൽ അവളെ വിട്ടയക്കാമെന്നും നിങ്ങൾ വേണേൽ ഫോൺ ചെയ്യണം. അദ്ദേഹം പണവുമായി വരും. നമ്മൾ പണം വാങ്ങുന്നു, പെണ്ണിന്റെ സ്ഥലത്തുണ്ടെന്ന് പറയുന്നു, ഫൈവ് മണീസുമായി നമ്മൾ പോകുന്നു. ഞാൻ വിചാരിച്ചു ആ കുട്ടിയെ ഞങ്ങൾ തന്നെ കടത്തി കൊണ്ടുപോകേണ്ടി വരുമെന്ന്. അത് വേണ്ട. പക്ഷേ പല പ്രശ്നങ്ങളും ഇതിലുണ്ട്. ആദ്യമായി നിങ്ങളുടെ മകളുടെ അഭിപ്രായം ഞങ്ങൾക്കൊന്ന് അറിയണം. എന്റെ അഭിപ്രായമാണ് അവളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ പറയുന്നു. ഞങ്ങൾക്ക് നേരിട്ട് ആ കുട്ടിയോടൊന്ന് സംസാരിക്കണം. അതിന്റെ ആവശ്യമില്ല. ഉണ്ട്. എക്സ്ക്യൂസ് മീ. ആശാനെ, കാശിന് അത്യാവശ്യമുള്ള സമയമല്ലേ? വരുമ്പരാജി ഒന്ന് നോക്കണ്ടേ? നീ ഒന്ന് അടങ്ങുന്നില്ലേ? എല്ലാം മനസ്സിലാക്കിയിട്ട് എടുത്തു ചാടാം. എന്റെ സ്നേഹിതൻ വന്നിരുന്നു, അദ്ദേഹത്തെ ഒന്ന് കാണാൻ പോയതാ. അപ്പോൾ എന്താ നിങ്ങളുടെ തീരുമാനം? ആ പെൺകുട്ടിയോട് സംസാരിക്കാതെ പറ്റില്ലെന്ന് ആശാൻ പറയുന്നത്. ഓക്കെ. മിസ്റ്റർ രാജേന്ദ്രൻ, കോവളത്തിൽ കോട്ടയത്തിൽ നിങ്ങൾ വാടകയ്ക്ക് എടുക്കണം. പകൽ ഞങ്ങൾക്ക് വരാൻ സാധ്യമല്ല. രാത്രി 9 മണി കഴിഞ്ഞ് ഞാൻ ബീനിയും കൊണ്ട് അവിടെ വരും. ശരി, ഇതാ ഇതിരിക്കട്ടെ. ഇത് ഞങ്ങൾ അവിടെ ഒന്ന് വാങ്ങിച്ചോളാം. പണിക്കരിയേട്ടൻ ഇവിടെ വന്നിരിക്കുകയാണോ? ഇരിക്കാതെ പറ്റുമോ? വീട് ഞാൻ വാടകയ്ക്ക് തന്നു. ഓ, ചേട്ടന്റെ വീടാണോ? അതെ. ഓ, എനിക്ക് വാടക കുടിച്ച് ഇന്ന് കിട്ടണം. ഒരാഴ്ച കൂടി ക്ഷമിക്കണം. 6 മാസമായി ക്ഷമിക്കുന്നു, ഇനി നിവൃത്തിയില്ല. അല്പം ബുദ്ധിമുട്ടായതുകൊണ്ടാ. സുന്ദരിയായൊരു ഭാര്യ ഉണ്ടല്ലോ, അവരെ മനസ്സ് വെച്ചാൽ ബുദ്ധിമുട്ട് മാറുമല്ലോ. പണിക്കരിട്ട് അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. പണിക്കരിയേട്ടോ, ചേട്ടന്റെ ഭാര്യ എങ്ങനെയാ? അല്ല, കാണാൻ എങ്ങനെയാന്ന ചോദിച്ചു. കാണാൻ വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ ചുമ്മാതല്ല ഇത്രയും വലിയ വീടൊക്കെ ഉണ്ടാക്കിയത്? അനാവശ്യം പറയും. അയാൾ അടിക്കണ്ടായിരുന്നു, പിന്നെ അവനെ പൂവിട്ട് തൊഴണോ? ഇനി ഒരു സ്ഥലത്ത് പോയി അവനിങ്ങനെ പറയില്ല. നമ്മുടെ വീട്ടുകാർ വരുന്നു, അവളതറിയണ്ട. കാരവിടെ നിർമ്മല്ലേ? വഴിയിൽ കിടപ്പുണ്ട്. എന്ത് പറ്റി? എന്ത് പറ്റിന്നാ? പെട്രോളില്ല, ബംഗാരം ഇനി കടന്നില്ല എന്ന് പറഞ്ഞു. ആശാനെ, വീട്ടുകാരുടെ മൂഡ് അത്ര ശരിയല്ല, ഞാൻ മലിഞ്ഞേക്കാം. കാറിൽ പെട്രോൾ തീരാതെ വണ്ടി നിൽക്കും, അതിന് നീ പറഞ്ഞാൽ പറ്റുമോ? അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നമുക്ക് സമയമില്ലെന്നാ ഞാൻ പറഞ്ഞത്. എന്താ രണ്ടുപേരും കൂടി വഴക്കിടുന്നത്? ഒന്നുമില്ല, ഇരിക്കൂ ചന്ദ്ര. ഞാൻ ഇരിക്കുന്നില്ല, സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ഒന്ന് കയറിയതാ. ആ, രാജേട്ടന് പറ്റിയ ഒരു ജോലി ശരിയായിട്ടുണ്ട്. വല്ല പീറ മുതലാളിമാരുടെ ഓഫീസിലിരിക്കുന്ന ജോലിയാണെങ്കിൽ എനിക്ക് വേണ്ട. ഏയ്, അതൊന്നുമല്ല, പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു റിപ്പോർട്ടറുടെ ജോലിയാ. നല്ല കാര്യം, ഡിപ്പാർട്ട്മെന്റ് ജോലിയായാൽ ആരുടെയും മുഖം നോക്കാതെ സ്വതന്ത്രമായിട്ട് പണിയെടുക്കാമല്ലോ. നമുക്കും അതല്ലേ താല്പര്യം. ജോലി ഇഷ്ടമായില്ലേ? ഇഷ്ടമാകാഞ്ഞിട്ടല്ല, പക്ഷേ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ജോലി അത് മോശമാണെന്നാണ് പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞില്ല. ആട്ടെ, എന്ത് ശമ്പളം കിട്ടും? അതെല്ലാം വിശദമായി അന്വേഷിച്ചിട്ട് പറയാം. ആദ്യം ജോലി സ്വീകരിക്കാൻ ഇഷ്ടമാണെന്ന് പറയും. എനിക്ക് ഒന്ന് ആലോചിക്കണം. ഇതിലെന്താ ആലോചിക്കാനുള്ളത്? പിന്നെ ചുമ്മാ കയറി ഏറ്റാ മതിയോ? നിങ്ങൾ വഴക്കിടണ്ട, ആലോചിച്ച് മറുപടി പറഞ്ഞാൽ മതി. ഞാൻ നാളെ വരാം. വരട്ടെ. ശരി. പിന്നെ ചന്ദ്രൻ നിങ്ങളുടെ ഏറ്റവും വലിയ കൂട്ടുകാരനല്ലേ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയല്ലാതെ ചന്ദ്രൻ എന്തെങ്കിലും ചെയ്യുമോ? എടി, പോലീസ് ഡിപ്പാർട്ട്മെന്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വലിയ ശമ്പളം ഒന്നും കിട്ടൂല. മാസം 10,000 രൂപയില്ല നമുക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ 2,000 രൂപ ശമ്പളം കിട്ടുന്ന ജോലി നിങ്ങൾക്ക് എവിടെ കിട്ടാൻ പോകുന്നു? അന്വേഷിക്കണം. കേട്ടിട്ടുണ്ടോ?
പറഞ്ഞു കാണുമല്ലോ. അറിയാം. കുഞ്ഞമ്മ പറഞ്ഞ കാര്യം വീനയ്ക്ക് സമ്മതമാണോ? ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ഇട്ടതാ. അച്ഛൻ പോലീസിൽ അറിയിച്ചാൽ? ഒരിക്കലും അറിയിക്കില്ല. അത് നിങ്ങളുടെ വിശ്വാസം. അറിയിച്ചാൽ ഞാൻ നോക്കിക്കൊള്ളാം. ആ നിങ്ങൾ ഏറ്റാ മതി. അതുപോലെ എല്ലാം ആലോചിച്ച് വേണം തീരുമാനിക്കാൻ. മേനോൻ ഞങ്ങൾ പറയുന്ന സ്ഥലത്ത് പണം എത്തിക്കുമോ? തീർച്ചയായും. ഡാഡിക്ക് ഞാനെന്ന് വെച്ചാ പ്രാണനാണ്. പ്രതീക്ഷിക്കുന്നത് പോലെ പണം കൊണ്ടുവന്നില്ലെങ്കിലോ? നിങ്ങൾ എന്തിനാ വെറുതെ അതും ഇതൊക്കെ പറയുന്നത്? ഇത് വെറും ഒരു നാടകമാണ്. 10 ലക്ഷം കിട്ടിയാൽ 5 ലക്ഷം രൂപ എടുത്തോണ്ട് ബാക്കി തന്നാ മതി. പാറി എടുത്തിട്ടേ വരൂ. എനിക്ക് അല്പം കൂടി ആലോചിക്കാനുണ്ട്. ഇനി എന്ത് ആലോചിക്കാനാണ്? ഇടാ നിസ്സാര കാര്യമല്ല. അതുകൊണ്ട് 5 ലക്ഷം രൂപ പോരെന്നായിരിക്കും. അല്ല, വിശദമായി ഞാൻ പറയാം. നാളെ ഈ സമയത്ത് ഇവിടെ വരണം. ഇത് നടക്കുന്ന ലക്ഷണമില്ല. ഇല്ലെന്ന് തോന്നെങ്കിൽ വിട്ടേക്കണം. നമുക്ക് സന്തോഷമായിട്ട് പിരിയാം. നമുക്ക് നാളെ വരാം കുഞ്ഞമ്മേ. നാളെ വരുമ്പോഴും ഇയാളിങ്ങനെ മുട്ടിന്യായങ്ങൾ പറഞ്ഞാലോ? ഏയ്, നാളെ നമുക്ക് അവസാന തീരുമാനമെടുക്കാം. പക്ഷെ നിങ്ങൾ മാത്രം വന്നാൽ മതി. നാളെ ഞാൻ വരണ്ടേ? വരണ്ട. ശരി, എങ്കിൽ നാളെ കാണാം. ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ആചാരം എന്തൊരാളാ. 5 ലക്ഷം രൂപ നാളെ കയ്യിലിരുന്നേനെ. നീ കിടന്ന് പിടയ്ക്കാതല. സമാധാനമായിട്ട് ചെയ്താൽ ആർക്കും ഒരു കുഴപ്പമില്ല. കഥാനായി അമ്മയും കൂടി ആയിരിക്കും ഇറങ്ങിപ്പോയത്. ഡയറക്ടർ സാറേ, ബെസ്റ്റ് സെലക്ഷൻ. എന്റെ കഥയായിരുന്നെങ്കിൽ രണ്ടു പേർക്കും റോളുണ്ട്. അമ്മ ഹീറോയിനിയായിട്ടും ഹീറോയിനി അമ്മയായിട്ടും. അവിടെ വെച്ചേക്കൂ. ഉദ്യോഗം ശരിയെന്ന് പറഞ്ഞു. 800 രൂപ ശമ്പളം കിട്ടും. ഉദ്യോഗത്തിന് പോകാൻ ഇഷ്ടമില്ലെങ്കിൽ അതങ്ങ് തുറന്നു പറയണം. വെറുതെ എന്തിനാ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇപ്പൊ കഴിയുന്ന പോലെ നമുക്കങ്ങ് കഴിയാം. അങ്ങനെ കഴിയണ്ട. ദൈവം കയ്യിൽ കൊണ്ടുവന്ന ഭാഗ്യമാണ്, അത് വലിച്ചെറിഞ്ഞ് കളയരുത്. ഇക്കാര്യത്തെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ദൈവത്തിൽ വിശ്വാസമില്ലെന്ന് വെച്ചു. കേട്ടാ, 800 രൂപ. അതുകൊണ്ട് നമുക്ക് സുഖമായിട്ട് കഴിയാൻ പറ്റുമോ? പിന്നെ എന്തിനാ ജോലി സ്വീകരിക്കണം? ഒരു വലിയ ഒരു ജോലി ഉടനെ കിട്ടും. അതിലൊന്ന് ശ്രമിച്ചിരിക്കേ. കാപ്പി കുടിച്ചില്ല? വേണ്ട. ഈ ഇടയായിട്ട് എന്ത് പറഞ്ഞാലും ദേഷ്യമ. ഇതെന്ത് പറ്റി? ആചാരെ, ആ സ്ത്രീയുടെ സംഭാഷണം എന്തിനാ ടേപ്പ് ചെയ്യുന്നത്? എടാ മണ്ട, ഒരു പക്ഷേ മേനോൻ പോലീസിൽ അറിയിച്ചെന്ന് വെച്ചോ, പോലീസ് നമ്മളെ പിടിച്ചെന്നും വെച്ചോ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഈ തേപ്പുണ്ടല്ലോ, ഇതിനേക്കാൾ വലിയ തെളിവ് വേണം. രജനി പറയുന്നു മുഴുവൻ നമ്മൾ ടേപ്പ് ചെയ്യും അല്ലേ? അപ്പൊ മേനോന്റെ ഭാര്യയുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ ഇത് ചെയ്തതെന്ന് തെളിയും. നീ ആ പ്രാപ്പറ ഇങ്ങോട്ട് വരാൻ നോക്കിയോ. ആശാനെ, അവർ വരുന്നു. വേഗം റെഡിയാക്കി. മകൾ വന്നില്ലല്ലോ? ഇല്ല. വളരെ ഉപകാരം. എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. ദീനയെ തട്ടിക്കൊണ്ടുപോയെന്ന്, 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്ന് നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകുന്നില്ലല്ലോ. ഇവരെ നാടകമെന്നല്ലേ പറഞ്ഞത്? അതെ, ഈ നാടകത്തിന് നിങ്ങൾക്ക് 5 ലക്ഷം രൂപ പ്രതിഫലം തരുന്നു. എന്താ പോരെ? ഓ, ധാരാളം. നാടകമാണെങ്കിലും നിരപരാധികളായ ഞങ്ങൾ കുരുക്കിലാകരുതല്ലോ. അതുകൊണ്ട് എനിക്ക് ചില നിർദ്ദേശങ്ങളുണ്ട്. പറയൂ. മീന അവളുടെ സ്നേഹിതരുടെ വീട്ടിൽ 4 ദിവസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? അത് പാടില്ല. അവൾ ഇവിടെ കഴിയണം. നോ, അതൊരിക്കലും സാധ്യമല്ല. അവൾക്ക് ഒരു ആപത്തും വരില്ലെന്ന് ഞാൻ വാക്കു പറയുന്നു. പണം കിട്ടിയാൽ ഉടനെ നിങ്ങളുടെ പങ്ക് നിങ്ങൾക്ക് തരും. മീനയെ നിങ്ങളുടെ പങ്കിൽ അവലപ്പിക്കുകയും ചെയ്യും. വിശ്വാസമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ബീനയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അത് നാളെ അവളോട് വന്നിട്ട് പറയാം. ശരി, നാളെ നിന്ന് നേരത്തെ വരും. ആ പോയി പോയി. ഇനി നമുക്ക് പേടിക്കാതെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അച്ഛാ, എന്തു മോളെ? ഞാനെന്റെ കുട്ടി
കൂട്ടുകാരി രാധിയുടെ വീട് വരെ പോവാണ്. ഒരു സിനിമ കണ്ടിട്ടേ വരും. ഒന്നല്ല, രണ്ട് സിനിമ ഒരുമിച്ച് കണ്ടിട്ട് വന്നാൽ മതി. നിന്റെ ആ പഴയ ചിരിയും കളിയും സന്തോഷവും ഒക്കെ എന്താ കാലങ്ങൾ മറന്നു. എന്റെ കൂടെ പോയിട്ട് വരും. Thank you.
ആക്സിഡന്റിൽ കാലൊടിഞ്ഞു പോയാൽ നിങ്ങൾ എന്ത് ചെയ്യും ഡോക്ടർ? എക്സ്റേ എടുക്കും, പിന്നെ പ്ലാസ്റ്റർ ഇടും. പ്ലാസ്റ്റർ ഇട്ടാൽ എപ്പോഴാണ് അഴിക്കുക? ഒടിഞ്ഞ എല്ലുകൾ സെറ്റപ്പ് ആയി കഴിഞ്ഞാൽ കട്ടഴിക്കും. വെരി ഗുഡ്. നമുക്ക് ഒടിയാത്ത ഒരു കാലിന് പ്ലാസ്റ്റർ ഇടണം. പല്ലിക്ക് പകരം ഞങ്ങൾ തരുന്ന ഒരു സാധനം അതിനുള്ളിൽ വെക്കണം. മനസ്സിലായില്ല. മാഹിയിൽ നിന്നും ഞങ്ങളുടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട്. കാലൊടിഞ്ഞ് ചികിത്സയ്ക്കെന്ന് പറഞ്ഞാണ് അവൾ വരുന്നത്. അവളുടെ ആ സാധനം ഞങ്ങൾക്ക് അങ്ങോട്ട് കടത്തണം. അത് ഡോക്ടർ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട. ഒരു മാസം ജോലി ചെയ്താൽ കിട്ടുന്ന പണം ഞാൻ നിങ്ങൾക്ക് തരും. അതാരും അറിയുകയുമില്ല. എന്തു പറയുന്നു? കൊലപാതകത്തിലൂടെ ഒരു അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവിതമാണ് ഞാൻ തകർത്തതെന്ന് അറിഞ്ഞിരുന്നില്ല.
ഒന്നും മറച്ചു വെക്കുന്നില്ല. നിന്റെ കുഞ്ഞമ്മയുടെ നിർദ്ദേശപ്രകാരം നിന്നെ കൊല്ലാനാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. വളരെ സന്തോഷം. എന്റെ വീട്ടിന് കൊന്നതുപോലെ എന്നെയും കൊന്നുള്ളൂ. ഈ ദുഃഖത്തിൽ നിന്ന് മോചനം കിട്ടുമല്ലോ. ഇല്ല ബീനെ, ഇനി ഞാൻ ഒരിക്കലും ഒരു കൊലപാതകയാവില്ല. നിന്നെ നിന്റെ കുഞ്ഞിന്റെ അടുത്തെത്തിക്കായിരിക്കും ഇനി എന്റെ ഏക ലക്ഷ്യം. അവളെ ഞാൻ ഒരിക്കലും അനാഥയാക്കില്ല. നായിയുടെ കണ്ണുനീർ സംവിധായനയിൽ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. വില്ലി ഇടയ്ക്ക് വിടാനും ഒരു സംഘട്ടനം ഉണ്ടാകാനുള്ള വഴിയും. കഥാഗതി മാറുന്നതിന് മുമ്പേ ഉടൻ പുറപ്പെട്ടു വരിക. ഓവർ. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. മെസ്സേജ് വിൽ ബി ട്രാൻസ്ഫോം ടു ടൈഗർ ഇമീഡിയറ്റ്ലി. ഓവർ. നിങ്ങൾ ഒറ്റയ്ക്ക് വന്ന എന്താ? ബീന എവിടെ മിസ്? പണം എവിടെ? പണം നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇല്ലല്ലോ. എന്റെ ഭർത്താവ് ബ്യൂറോയിൽ നിന്ന് 1,000,000 രൂപ എടുത്ത് പെട്ടിയിലാക്കി കൊണ്ടുവരാൻ ഞാൻ സാക്ഷിയാണ്. പെട്ടി നിങ്ങൾ ആവശ്യപ്പെട്ട സ്ഥലത്ത് കൊണ്ടുവന്ന് തന്നില്ലേ? പെട്ടി തന്നു, എന്നാൽ അതിനകത്തുണ്ടായിരുന്ന എന്താണ് തുറന്നു നോക്കിയാട്ടെ. മിസ്റ്റർ, നിങ്ങൾ ബുദ്ധിമാനായിരിക്കും, പക്ഷെ ആ ബുദ്ധി എന്നോട് വേണ്ട. പണം മുഴുവൻ നിങ്ങൾ എടുത്തിട്ട് അഭ്യാസം കാണിക്കാനോ? മര്യാദയ്ക്ക് ഉടനെ ബീന ഇവിടെ കൊണ്ടുവരണം. വെരി സോറി മാഡം, നമ്മൾ തമ്മിൽ പറഞ്ഞതുപോലെ ചെയ്യാതെ നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല. മിസ്റ്റർ, ഇത് രജനിയാണ്. എന്നെ കബളിപ്പിച്ചാൽ നിങ്ങൾ ജയിലിലാകും. അതിന് ഞാൻ കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. ബീനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കുറ്റമല്ലേ? എന്റെ ഭർത്താവിന് ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെട്ടത് കുറ്റമല്ലേ? ഇതിനൊക്കെ എന്താ ഒരു തെളിവ്? തെളിവോ? കടൽ തീരത്തുള്ള കോട്ടയ്ക്ക് നിങ്ങളല്ലേ വാളയക്കെടുത്തത്? ആ ഒരൊറ്റ തെളിവ് മാത്രം മതി നിങ്ങളെ ജയിലിൽ അയക്കാൻ. ശ്രീമതി ബുദ്ധിരാക്ഷസി, നിങ്ങൾ ചതിക്കാൻ വിദഗ്ധയാണെന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ കോട്ടേജിൽ വെച്ച് സംസാരിച്ചതെല്ലാം ഞാൻ ടേപ്പ് ചെയ്തു. എന്റെ അലമാരയിൽ ഞാൻ അത് ഭദ്രമായി പൂട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ വരട്ടെ, നമുക്ക് ഇനിയും കാണാം. നിർമ്മലേ, നീ എന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഇന്ന് ജോലിക്ക് പോയില്ലേ? നീ എന്താ ഒന്നും മിണ്ടാത്തത്? നിനക്ക് എന്ത് പറ്റി? ഒരു ചെറിയ ഭയം. ദാറ്റ്സ് ഓൾ. നിങ്ങൾ എന്ന് മനസ്സിലായില്ലേ? ഒരിക്കൽ ചെറാലപ്പുഴത്തിലൂടെ എന്നെ ഒന്ന് കണ്ടു, പിന്നൊരിക്കൽ ഇരുട്ടിൽ ഒന്ന് കണ്ടു. ഇപ്പോൾ വെളിച്ചത്ത് നല്ലവണ്ണം മനസ്സിലാകത്തക്ക വിധം കാണാനും പരിചയപ്പെടാനുമാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് എന്ത് വേണം? നിങ്ങളുടെ കയ്യിൽ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ റെക്കോർഡ് ചെയ്തൊരു ടേപ്പ് ഉണ്ടല്ലോ, അതെനിക്ക് വേണം. ഇല്ല, അത് ഞാൻ തരില്ല. നിങ്ങൾ തരും? നോ, നെവർ. ഇത് പൊട്ടിയാൽ ശബ്ദം കേൾക്കും, അയൽക്കാർ ഓടിവരും എന്നൊന്നും കരുതണ്ട. ഇത് സൗണ്ട്ലെസ് ആണ്. ദാ നോക്കൂ. അപ്പോ എന്താ സാറിന്റെ തീരുമാനം? ആ ടേപ്പ് അങ്ങോട്ട് കൊടുത്തേക്കോ. ഇല്ല, ഞാൻ കൊടുക്കില്ല. എന്നെ കൊല്ലണമെങ്കിൽ കൊല്ലട്ടെ. നിങ്ങളെ മാത്രമായി കൊല്ലാൻ ഞാനൊരു വ്യക്തിയല്ല. ആദ്യം നിങ്ങളുടെ ഭാര്യയുടെ നെഞ്ചിൽ ഞാൻ നിറയൊഴിക്കും. അവർ നിങ്ങളുടെ മുമ്പിൽ കിടന്ന് പിടഞ്ഞു പിടഞ്ഞു മരിക്കും. അതിനുശേഷം മാത്രമേ നിങ്ങളെ ഞാൻ കൊല്ലൂ. ഞാനാണ് പറയുന്നത്, ആ ടേപ്പ് എടുത്തു കൊടുത്തേക്കോ.
അല്പം ചില സംശയങ്ങളുണ്ട്. എന്ത് സംശയം? എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്ന് ഒന്നുകൂടി തെളിച്ചു പറയണം. വീണയെ തട്ടിക്കൊണ്ടുപോയെന്നും 10 ലക്ഷം രൂപ തന്നാൽ മകളെ ജീവനോടെ തരാമെന്നും നിങ്ങൾ എന്റെ ഹസ്ബൻഡിന് ഫോൺ ചെയ്യണം. പക്ഷെ ആരും ആരെയും തട്ടിക്കൊണ്ടുപോകും. അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ പുതിയ ഉദ്യോഗം അല്ലേ? ലക്ഷങ്ങൾ സമ്പാദിക്കാൻ നിങ്ങൾ കണ്ടെത്തിയ ജോലി ഇതായിരുന്നു അല്ലേ? വേണ്ട, നിങ്ങളൊന്നും പറയണ്ട. പണം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എത്രയേറെ തയ്യാറാണെന്ന് ഞാൻ കരുതിയില്ല. ഇന്നലെ വരെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എന്നെ സ്നേഹിക്കാനോ തിരുത്താനോ ഈ ലോകത്ത് ആരും ഉണ്ടായിരുന്നില്ല. വീണ അടുത്തിരിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരാരോ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പോലെ എനിക്ക് തോന്നുന്നു. 6-7 വർഷമായി ഞാൻ ഹൃദയം തുറന്നു സംസാരിച്ചിട്ട് ബാബുവിനോട് സംസാരിച്ചിരിക്കുമ്പോൾ ഞാൻ എല്ലാ വേദനകളും മറന്നു പോകുന്നു. സത്യം പറഞ്ഞാൽ വീണയെ കണ്ട നാൾ മുതൽ എനിക്ക് എന്തോ ഒരു അടുപ്പം തോന്നിയിരുന്നു. അത് തെറ്റാണെന്ന് വീണയ്ക്ക് തോന്നുന്നുണ്ട്. ുള്ളിൽ മോഹങ്ങൾ ഒരു തിരന്ന്
ഇവൾ പോലീസിനെ അറിയിക്കും.
എന്റെയും ഗതി ഇതുതന്നെയായിരിക്കും. മര്യാദയ്ക്ക് ശബ്ദമുണ്ടാക്കാതെ എല്ലാവരും പോയി വണ്ടിയിൽ കയറ്. Thank you.
സർവീസിലെ കാലാവധി കഴിഞ്ഞപ്പോ എനിക്ക് സിബിഐ ഉദ്യോഗം കിട്ടി. ആദ്യമായി കിട്ടിയ ചുമതല ഈ കള്ളക്കടൽ സംഘത്തെ പിടികൂടാനായിരുന്നു. അത് വിജയപൂർവം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും രഹസ്യമായി സൂക്ഷിക്കേണ്ടി വന്നു. നിങ്ങളെ കാണുന്നില്ലെന്ന് ഞാൻ പോയി പറഞ്ഞിട്ട് ചന്ദ്രൻ പോലും ഇക്കാര്യം എന്നോട് വിളിക്കായിരുന്നു. അതാണ് പോലീസിന്റെ അച്ചടക്കം. സ്വാധീനമില്ലാത്ത ഈ ഒരു കൈയും വെച്ച് നിങ്ങൾ എങ്ങനെ ഇതൊക്കെ ചെയ്തു? ഈശ്വരാനുഗ്രഹത്താൽ എന്റെ കൈക്ക് യാതൊരു കുഴപ്പവുമില്ല. ഒരു കൈയില്ലാത്തവനെന്ന് പറഞ്ഞാൽ ആരും സംശയിക്കില്ലെന്ന് കരുതി ഒരു തന്ത്രം.